Sanctum ergo sacramentum, veneramur Charlui, et antiquum documentum novo cedere tui. Prestet vides supplement ഈശോയുടെ കുഞ്ഞുമക്കളെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുമക്കളും എഴുന്നേറ്റ് നിന്നേ, കൈകൂപ്പി കണ്ണടച്ചു നിൽക്കാം. സ്നേഹസ്വരൂപനായ ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ ക്ലാസ്സിനെയും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പഠിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ കന്യകാ മറിയമേ, സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, ഞങ്ങളുടെ കാവൽ മാലാഖെ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. എല്ലാ കുഞ്ഞുമക്കളും പ്രാർത്ഥിച്ചോ? നമ്മളിത് പഠിക്കാൻ പോകുന്നത് ഒരു കുട്ടിയെ കുറിച്ചാണ്, അതായത് ഒരു ബാലനെ കുറിച്ച്. ആ ബാലൻ ആരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ടീച്ചർ ഒരു ക്ലൂ തരാം. ആ ബാലൻ മാതാപിതാക്കളെ എന്നും സ്നേഹിച്ചും അനുസരിച്ചുമാണ് വളർന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ ആ ബാലൻ ആരാണെന്ന്? നോക്കിയേ, ആരായത്? നമ്മുടെ ഉണ്ണീശോ. നമ്മുടെ ഉണ്ണീശോയാണ് ആ ബാലൻ. അപ്പോൾ നമ്മൾ ഇന്ന് ആരെ കുറിച്ചാ പഠിക്കാൻ പോകുന്നേ? ഉണ്ണീശോയെ കുറിച്ച്, അതായത് ബാലനായ ഈശോയെ കുറിച്ച്. നിങ്ങളെല്ലാവരും ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടല്ലേ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടോ? നല്ല മക്കളാണട്ടോ എല്ലാവരും. നിങ്ങളെല്ലാവരും ഉണ്ണീശോയോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. നമുക്ക് ഉണ്ണീശോയുടെ ഒരു പാട്ട് പാടിയാലോ? ഉണ്ണീശോയുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവരും ഒരുമിച്ച് പാടണം. കുഞ്ഞു മനസ്സിന്നും വരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ ഈശോയെ, ഈശോയെ. ആശ്വാസം നീയല്ലോ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് പാടാം. കുഞ്ഞു മനസ്സിന്നും വരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ ഈശോയെ, ഈശോയെ. ആശ്വാസം നീയല്ലോ. പാട്ട് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയില്ലേ? ഉണ്ണീശോ എവിടെയാണ് ജനിച്ചത്? ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. ഉണ്ണീശോ ജനിച്ച ദിവസം നാം എന്തായിട്ടാണ് ആഘോഷിക്കുന്നത്? ക്രിസ്മസ്. എന്താണ് ക്രിസ്മസ്? December 25. എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. മിടുക്കർ. നല്ല കുട്ടികളാണട്ടോ എല്ലാവരും. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുഭാവി ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കില്ലേ? അതുപോലെ തന്നെ ഉണ്ണീശോ ജനിച്ച ദിവസം മാതാവിനും യൗസേപിതാവിനും വളരെ സന്തോഷമായിരുന്നു. ആ രാത്രി യൗസേപിതാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരു ദൂതൻ, അതായത് ഒരു മാലാഖ വന്ന് പറഞ്ഞു, വേഗം ശിശുവിനെയും അമ്മയും കൂട്ടി
ഈജിപ്തിലേക്ക് പോവുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കണം. ഹെറോദേസ് ശിശുവിനെ കൊല്ലാൻ ഉടനെ അന്വേഷണം ആരംഭിക്കും. എന്താണ് മാലാഖ പറഞ്ഞത്? ഔസേപിതാവിനോട് പറഞ്ഞു, ഉണ്ണിയേശുവിനെയും മാതാവിനെയും കൂട്ടി വേഗം ഈജിപ്ത് എന്ന സ്ഥലത്തേക്ക് പോവുക. മാലാഖ പറയുന്നത് വരെ അവിടെ താമസിക്കണം. കാരണം എന്താണെന്നോ, അവിടത്തെ രാജാവാണ് ഹെറോദേസ് രാജാവ്. ഹെറോദേസ് രാജാവ് ഉണ്ണിയേശുവിനെ കൊല്ലാനായി ഉടനെ അന്വേഷണം ആരംഭിക്കും. ഉണ്ണിയേശുവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൂതൻ വന്ന് യൗസേപിതാവിന്റെ അടുത്ത് പറയുന്നത്, ഉണ്ണിയെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോവുക. ദൂതൻ പറഞ്ഞതനുസരിച്ച് യൗസേപിതാവ് ഉണ്ണീശുവനെയും മാതാവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി. ഹെറോദേസ് രാജാവിന്റെ മരണശേഷം യൗസേപിതാവ് വീണ്ടും ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ മാലാഖ വന്ന് പറഞ്ഞു, ഉണ്ണിയേശുവിനെയും മാതാവിനെയും കൂട്ടി ഇസ്രായേലിലേക്ക് പോവുക. കാരണം ഉണ്ണിയേശുവിനെ വധിക്കാനിരുന്ന രാജാവ് മരിച്ചു കഴിഞ്ഞു. പക്ഷെ ഹെറോദേസ് രാജാവിന്റെ മകനാണ് അവിടെ ഭരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ യൗസേപിതാവിന് അങ്ങോട്ട് പോകാൻ പേടിയായി. വീണ്ടും ഒരു മുന്നറിയിപ്പ് ലഭിച്ചു. അതനുസരിച്ച് യൗസേപിതാവ് ഗലീലയിലേക്ക് പോയി. ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിലാണ് ഈശോ വളർന്നത്. എവിടെയാണ് ഈശോ വളർന്നത്? ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ. ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിലാണ് ഈശോ വളർന്നത്. അതുകൊണ്ട് ഈശോയെ നസ്രായൻ എന്ന് വിളിക്കപ്പെടുന്നു. എന്താണ് ഈശോയെ വിളിക്കപ്പെടുന്നത്? നസ്രായൻ. നമുക്കൊരു പാട്ട് കേട്ടാലോ? നസ്രായൻ കർത്താവേ, ലോകത്തിൻ സൃഷ്ടാവേ, തിരുവചന പൊരുളായ മണ്ണിൽ വന്ന് പിറന്നവൻ ഈശോയേ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടാം ഈ പാട്ട്. നസ്രായൻ കർത്താവേ, ലോകത്തിൻ സൃഷ്ടാവേ, തിരുവചന പൊരുളായ മണ്ണിൽ വന്ന് പിറന്നവൻ ഈശോയേ. എല്ലാവർക്കും ഇഷ്ടമായ ഈ പാട്ട്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, ചേട്ടനും ചേച്ചിയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്, അപ്പാപ്പനുണ്ട്, അമ്മാമ്മയുമുണ്ട്. ഇതുപോലെ ഉണ്ണീശോയുടെ വീട്ടിൽ ആരൊക്കെയാ ഉണ്ടായിരുന്നതെന്ന് അറിയാമോ? ഉണ്ണീശോയുടെ വീട്ടിൽ അമ്മയായ മറിയവും വളർത്തു പിതാവായ യൗസേപിതാവുമാണ് ഉണ്ടായിരുന്നത്. ഉണ്ണീശോ അമ്മയായ മറിയത്തെ വീട്ടുജോലികളിലെല്ലാം സഹായിക്കുമായിരുന്നു. നിങ്ങളും നിങ്ങളുടെ അമ്മച്ചിമാരെ വീട്ടുജോലിയിൽ സഹായിക്കാറുണ്ടോ? ഉണ്ടല്ലേ. എന്തൊക്കെയാ ചെയ്തു കൊടുക്കുന്നേ? തുണി മടക്കി കൊടുക്കാറുണ്ട്, പാത്രം കഴുകി കൊടുക്കാറുണ്ട്, പച്ചക്കറികളെല്ലാം എടുത്തു കൊടുക്കാറുണ്ട്, നിങ്ങളുടെ മുറിയെല്ലാം വൃത്തിയാക്കി കൊടുക്കാറുണ്ട്. നല്ല കുഞ്ഞുമക്കളാണട്ടോ എല്ലാവരും. എല്ലാ കുഞ്ഞുമക്കളും അമ്മച്ചിമാരെ സഹായിക്കണം. യൗസേപിതാവിന്റെ ജോലി എന്തായിരുന്നു എന്ന് ആർക്കെങ്കിലും അറിയാമോ? ദാ ഒരു മിടുക്കൻ പറഞ്ഞു, യൗസേപിതാവ് മരപ്പണിക്കാരനായിരുന്നു. ആരായിരുന്നു യൗസേപിതാവ്? മരപ്പണിക്കാരൻ. ഈ മരപ്പണിക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ മരങ്ങളൊക്കെ ഉപയോഗിച്ച് മേശയും കസേരയും കട്ടിലും ഉണ്ടാക്കുന്ന ആളാണ് മരപ്പണിക്കാരൻ. ഉണ്ണീശോ യൗസേപിതാവിനെ മരപ്പണിയിലും സഹായിച്ചിരുന്നു. അപ്പോൾ ഉണ്ണീശോ ആരൊക്കെയാ സഹായിച്ചിരുന്നേ? മാതാവിനെ വീട്ടുജോലിയിലും യൗസേപിതാവിനെ മരപ്പണിയിലും സഹായിച്ചിരുന്നു. ഉണ്ണീശോ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വേദപുസ്തകം പഠിക്കുകയും ചെയ്യുമായിരുന്നു. നിങ്ങളും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറില്ലേ? എപ്പോഴൊക്കെയാ നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും,
സന്ധ്യാ പ്രാർത്ഥന ചൊല്ലും, കിടന്നുറങ്ങാൻ നേരത്ത് പ്രാർത്ഥിക്കും. പഠിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾ എല്ലാവരും പഠിക്കുന്നതിന് മുൻപും ഈശോയോട് പ്രാർത്ഥിക്കണം. എല്ലാവരും സന്ധ്യാജപം ചൊല്ലാറില്ലേ? വീട്ടിൽ സന്ധ്യാ പ്രാർത്ഥന ചൊല്ലാറില്ലേ? നല്ല മക്കളാണട്ടോ എല്ലാവരും. നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ സന്ധ്യാ പ്രാർത്ഥന ചൊല്ലണം. ഉണ്ണീശോ, എല്ലാ ദിവസവും വേദപുസ്തകം പഠിക്കുമായിരുന്നു എന്ന് ടീച്ചർ പറഞ്ഞില്ലേ? അതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. അതുപോലെ തന്നെ ഓരോ വചനം ഓരോ ദിവസവും പഠിക്കണം. എല്ലാ കുഞ്ഞുമക്കളും പഠിക്കില്ലേ? ഇന്നു മുതൽ നിങ്ങൾ എല്ലാ ദിവസവും ഓരോ വചനം വെച്ച് പഠിക്കണം. ഉണ്ണീശോ അയൽക്കാരെ എല്ലാം സ്നേഹിച്ചിരുന്നു. അവർക്ക് നന്മ മാത്രമാണ് ഉണ്ണീശോ ചെയ്തിരുന്നത്. ഉണ്ണീശോ മാതാപിതാക്കളെ എന്നും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ നിങ്ങളും മാതാപിതാക്കളെയും മുതിർന്നവരെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഉണ്ണീശുവിനെ പോലെ നല്ല മക്കളായി വേണം നിങ്ങളും വളരാൻ. നമുക്കൊരു പാട്ട് പാടിയാലോ? സ്നേഹമായി എന്നും കൂടെയുണ്ട്, കാവലായി എന്റെ അരികിലുണ്ട്, ഭയപ്പെടേണ്ട ഞാനില്ലേ കൂട്ടിന്, എന്നരുൾ ചെയ്തെന്റെ യേശുനാഥൻ, കാലിത്തൊഴുത്തിൽ പിറന്നവൻ നീ, തച്ചന്റെ മകനായി വളർന്നു നീ, കാൽവരിയിൽ ജീവൻ വെടിഞ്ഞു നീ, ഓസ്തിയിലെന്നും വാഴുന്നു നീ, സ്നേഹമായി എന്നും കൂടെയുണ്ട്, കാവലായി എന്നരികിലുണ്ട്, ഭയപ്പെടേണ്ട ഞാനില്ലേ കൂട്ടിന്, എന്നരുൾ ചെയ്തെന്റെ യേശുനാഥൻ. ഈ പാട്ട് ആരെ കുറിച്ചാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഈശോയെ കുറിച്ച്. ഈ പാട്ടിൽ തച്ചന്റെ മകനായി വളർന്നു നീ എന്ന് പറയുന്നില്ലേ? തച്ചൻ എന്ന് വെച്ചാൽ ആരാ? മരപ്പണിക്കാരൻ. യൗസേ പിതാവിന്റെ ജോലി എന്തായിരുന്നു? മരപ്പണി. നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിന് പോകുന്നത് ഇഷ്ടമല്ലേ? തിരുനാളിന്റെ അന്ന് നമ്മുടെ പള്ളി എല്ലാം മനോഹരമായ പൂക്കളും ബലൂണും ലൈറ്റെല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുണ്ടാവും. പിന്നെന്താ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങൾ എല്ലാം പള്ളിമുറ്റത്തുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ ഇടവകയിൽ മാത്രമാണോ തിരുനാളിന് പോകുന്നത്? അല്ലല്ലേ, ദൂരെയുള്ള പള്ളിയിലും തിരുനാളിന് പോകും. എങ്ങനെയാ? വാഹനങ്ങളിൽ പോകും. കാറ്, ബസ് മുതലായ വാഹനങ്ങളിൽ പോകും. നമ്മുടെ ഉണ്ണീശോയും ഒരു തിരുനാളിന് പോയി. ബാലനായ യേശു തിരുനാളിന് പോയി, പെസഹ തിരുനാളിന് പോയി. ബാലനായ യേശു തിരുനാളിന് പോയി, പെസഹ തിരുനാളിന് പോയി. അങ്ങു ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് പോയി, പെസഹ തിരുനാളിന് പോയി. ബാലനായ യേശു എവിടെയാണ് തിരുനാളിന് പോയത്? ജെറുസലേം ദേവാലയത്തിൽ. എവിടെയാ പോയത്? ജെറുസലേം ദേവാലയത്തിൽ. ഏത് തിരുനാളിനാ പോയത്? പെസഹ തിരുനാളിന്. ഏത് തിരുനാളിനാ? പെസഹ തിരുനാളിന്. എത്ര വയസ്സുള്ളപ്പോഴാണെന്നോ? 12 വയസ്സുള്ളപ്പോൾ. എത്ര വയസ്സുള്ളപ്പോഴാ? 12 വയസ്സുള്ളപ്പോൾ. ആരുടെ കൂടെയാ പോയത്? മാതാപിതാക്കളുടെ കൂടെ. അങ്ങനെ ഉണ്ണീശു പതിവ് പോലെ 12-ാമത്തെ വയസ്സിൽ
മാതാപിതാക്കളോടൊപ്പം ജെറുസലേം ദേവാലയത്തിൽ പെസഹ തിരുനാളിന് പോയി. ഉണ്ണീശോയുടെ വീട്ടിൽ നിന്ന് കൊറേ ദൂരെയാണ് ജെറുസലേം ദേവാലയം. അതുകൊണ്ട് നടന്നു വേണം പോകാൻ. ഇന്നത്തെ പോലെ ബസ്സും കാറും ഒന്നുമില്ല. അതുകൊണ്ട് അവർ നടന്നാണ് പോകുന്നത്. ഒന്ന് രണ്ട് ദിവസം എടുക്കും ജെറുസലേം ദേവാലയത്തിൽ എത്താൻ. അതുകൊണ്ട് മാതാപിതാക്കളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം അയൽക്കാരും കൂടി എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ ജെറുസലേം ദേവാലയത്തിൽ പെസഹ തിരുനാളിന് പോയി. പെസഹ തിരുനാളെല്ലാം കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ മടങ്ങി. ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോഴാണ് യൗസേപിതാവിനും മാതാവിനും ഒരു കാര്യം മനസ്സിലായത്. ഉണ്ണീശ അവരുടെ കൂടെ ഇല്ല. നമ്മൾ എല്ലാവരും കൂടി തിരുനാളിന് പോയി. പെട്ടെന്ന് നിങ്ങളെ കാണാതായി കഴിഞ്ഞാ നിങ്ങളുടെ മാതാപിതാക്കൾ സങ്കടപ്പെടില്ലേ? വിഷമാവില്ലേ അവർക്ക്? അവരെന്ത് ചെയ്യും? നിങ്ങളെ എല്ലായിടത്തും അന്വേഷിക്കും. അതുപോലെ ഉണ്ണിയേശുവിനെ കാണാതായിട്ട് മാതാവും യൗസേപിതാവും വളരെ സങ്കടപ്പെട്ടു. എല്ലായിടത്തും അന്വേഷിച്ചു. കൂട്ടുകാരുടെ അടുത്ത് അന്വേഷിച്ചു, അയൽക്കാരുടെ അടുത്ത് അന്വേഷിച്ചു, സുഹൃത്തുക്കളുടെ അടുത്ത് അന്വേഷിച്ചു, കുഞ്ഞു കുട്ടികളുടെ അടുത്ത് അന്വേഷിച്ചു. പക്ഷെ എങ്ങും യേശുവിനെ കാണാൻ പറ്റിയില്ല. ഇനി ആരെങ്കിലും പിടിച്ചോണ്ടു പോയതാണോ? ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു? യൗസേപിതാവും മാതാവും കൂടി തിരിച്ച് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി ഉണ്ണിയേശുവിനെ കണ്ടുപിടിക്കാനായിട്ട്. ഈ ജെറുസലേം ദേവാലയത്തിലെ പെസഹ തിരുനാള് വളരെ വലിയ തിരുനാളാണ്. നിറയെ ആളുകളാണ്. അതുകൊണ്ട് ആളുകൾക്കിടയിൽ എല്ലാം ഉണ്ണീശോനെ അന്വേഷിച്ചു. കണ്ട ആളുകളോട് എല്ലാം ചോദിച്ചു ഉണ്ണിയേശുവിനെ കണ്ടുവന്ന്. ഇന്നാണ് ഒരു കുട്ടീനെ കാണാതെ പോയതെങ്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ കാണിക്കാം. അണ്ട് കാണിച്ചിട്ട് ചോദിക്കാം, ഈ കുട്ടിയെ കണ്ടോ? പക്ഷെ അന്ന് ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എല്ലായിടത്തും അന്വേഷിച്ചു. ആളുകളോട് എല്ലാം ചോദിച്ചു. എങ്ങും കാണാൻ പറ്റിയില്ല. അങ്ങനെ രണ്ടു ദിവസം അന്വേഷിച്ചിട്ടും ഉണ്ണീശുവിനെ എങ്ങും കണ്ടില്ല. മൂന്നാമത്തെ ദിവസം യൗസേപിതാവും മാതാവും കൂടി ദേവാലയത്തിനകത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടതെന്നറിയാമോ? ദാ ഉണ്ണീശോ അവിടെ ഇരിക്കുന്നു. ഉണ്ണീശോ അവിടെ ഇരുന്നു കൊണ്ട് നിയമപണ്ഡിതന്മാർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ നിയമ പണ്ഡിതന്മാർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല അറിവുള്ള ആളുകളാണ് നിയമ പണ്ഡിതന്മാർ. ഉണ്ണിയേശു നിയമ പണ്ഡിതന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നതും കണ്ടപ്പോൾ എല്ലാ ആളുകളും അത്ഭുതപ്പെട്ടു ഈ ബാലൻ ആരാണെന്ന്. ഉണ്ണിയേശുവിനെ കണ്ട ഉടനെ തന്നെ മാതാവ് സന്തോഷത്തോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, മകനെ നീ എന്താണ് ഈ ചെയ്തത്? ഞാനും നിന്റെ പിതാവും നിന്നെ എല്ലായിടത്തും അന്വേഷിക്കുകയായിരുന്നു. മാതാവ് എന്താ ചോദിച്ചേ? മകനെ, മോനെ, ഉണ്ണി, നീ എന്തായി ചെയ്തത്? ഞാനും നിന്റെ അപ്പച്ചനും എല്ലായിടത്തും നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഉണ്ണീശോ എന്താ തിരിച്ചു പറഞ്ഞതെന്ന് അറിയാമോ? അമ്മേ, നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനാകണ്ടേ? ഉണ്ണീശോ എന്താ പറഞ്ഞേ? ഞാൻ എന്റെ പിതാവായ ദൈവത്തിന്റെ കാര്യത്തിൽ വ്യാപൃതനാകണ്ടേ? ഞാൻ എന്റെ പിതാവിനെ കുറിച്ചല്ലേ ഇവരോടെല്ലാം സംസാരിക്കുന്നത്? ആരെ കുറിച്ചാണ്? ഞാൻ എന്റെ പിതാവായ ദൈവത്തെ കുറിച്ചല്ലേ ഇവരോടെല്ലാം സംസാരിക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ണീശോയും മാതാവും മോസേപിതാവും സന്തോഷത്തോടെ നസ്രത്തിലേക്ക് തിരിച്ചുപോയി. ഉണ്ണീശോ മാതാവിനും യൗസേപിതാവിനും വിധേയനായി നസ്രത്തിൽ ജീവിച്ചു. നമുക്കൊന്നും കൂടി പറഞ്ഞു നോക്കാം ഇന്ന് എന്തൊക്കെയാ പഠിച്ചതെന്ന്. നമ്മുടെ ഉണ്ണീശോ എവിടെയാണ് വളർന്നത്? ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ. ഉണ്ണീശോയ്ക്ക് വേറൊരു പേരും കൂടി കിട്ടിയല്ലോ. എന്തായിരുന്നു അത്? നസ്രായൻ. എന്തുകൊണ്ടാ ഉണ്ണീശോയെ നസ്രായൻ എന്ന് വിളിക്കുന്നത്? ഉണ്ണീശോ ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ വളർന്നത് കൊണ്ടാണ്
ഉണ്ണീശോയ്ക്ക് നസ്രായൻ എന്ന് പേര് ലഭിച്ചത്. ഉണ്ണീശോയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മാതാവായ മറിയവും വളർത്തു പിതാവായ യൗസേപ്പിതാവും. യൗസേപ്പിതാവിന് എന്തായിരുന്നു ജോലി? യൗസേപ്പിതാവ് മരപ്പണിക്കാരനായിരുന്നു. ഉണ്ണീശോ എങ്ങനെയാ വളർന്നു വന്നത്? മാതാപിതാക്കളെ ബഹുമാനിച്ചും അനുസരിച്ചും എല്ലാ ദിവസവും പ്രാർത്ഥിച്ചും എല്ലാ ദിവസവും വേദപാഠം പഠിച്ചും അയൽവാസികളെ എല്ലാം സ്നേഹിച്ചും എല്ലാവർക്കും നന്മ ചെയ്തുമാണ് ഉണ്ണീശു വളർന്നത്. ഉണ്ണീശു എവിടെയാണ് തിരുനാളിഞ്ഞു പോയത്? ജെറുസലേം ദേവാലയത്തിൽ. ഏത് തിരുനാളിനാണ് പോയത്? പെസഹ തിരുനാളിന്. നമുക്കിനി ഒരു വചനം പഠിച്ചാലോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:52 വാക്യം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഒരുമിച്ച് പറയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:52 വാക്യം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഇനി നമുക്ക് ടെക്സ്റ്റിൽ 2 ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. പേജ് 37 1 മുതൽ 21 വരെയുള്ള കുത്തുകൾ യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചിത്രം ലഭിക്കും. അത് ആരുടേതാണെന്ന് കണ്ടെത്തുക. പേജ് 38 ഒരു മരം നൽകിയിട്ടുണ്ട്. അതിന് താഴെ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 5 ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തി മരത്തിലെ ഇലകളിൽ എഴുതുക. ഈ 2 ആക്ടിവിറ്റിയും എല്ലാ കുഞ്ഞുമക്കളും ചെയ്യണം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, കൈകൂപ്പി പിടിച്ചേ. സ്നേഹസ്വരൂപനായ ഈശോയെ, ഞങ്ങളെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ എന്നും അനുസരിച്ച് ജീവിക്കുവാനുള്ള ശക്തി അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ആമേ. നമുക്കിങ്ങൊരു ഡാൻസ് കളിച്ചാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഡാൻസ് കളിക്കുന്നത്? മേലേ മാനത്തെ ഈശോയെ, ഒന്ന് വരാമോ ഈശോയെ? സ്നേഹോദാരനിൻ ജീവനിൽ വാഴും പൊന്നീശു കമ്പുരാൻ.